ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ പെസഹ പെരുന്നാളിന് വേണ്ടി നമ്മളേവരും ഒരുങ്ങുകയാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കടന്നുപോക്ക് എന്നാണല്ലോ. പഴയ നിയമത്തിൽ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് യഹോവയായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നുവല്ലോ പെസഹ. ദൈവസാന്നിധ്യം തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ എല്ലാ കാലയളവിലും പെസഹ അർപ്പിക്കണമെന്ന് പഴയ നിയമത്തിൽ മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ വഴിയാത്രയിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് ഒരാൾ വരും, അവർ നിങ്ങളെ ഒരു വിരിച്ചൊരുക്കിയ മന്ദിരം കാണിക്കും, അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പെസഹ അർപ്പിപ്പീൻ എന്നാണ് പെസഹയെപ്പറ്റി യേശു തമ്പുരാൻ പുതിയ നിയമത്തിൽ പറയുന്നത്. വിശുദ്ധ വേദഭാഗത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിരിച്ചൊഴുക്കിയ മാളിക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെയാണ്. തമ്പുരാനെ സ്വീകരിക്കുവാൻ വേണ്ടി തമ്പുരാന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറുമ്പോഴാണ് യഥാർത്ഥമായ പെസഹ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നത്. തൂർത്തപുത്രൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവനെ രണ്ടാമതേ അവിടെ കണ്ടുമുട്ടുന്നത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നീണ്ട താടിയും കരുവാളിച്ച മുഖവും കണ്ണു കുഴിഞ്ഞ അവസ്ഥയിലും പട്ടിണിക്കോലമായിട്ടാണ്. അവിടെ അവൻ തിരിച്ചറിയുന്ന ഒരു വലിയ അവസ്ഥയുണ്ട്, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്. അവൻ ആ പന്നികളെ മേയിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി അനുദപിക്കുകയാണ്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന്. പെസഹ പെരുന്നാളിന് വേണ്ടി പിതാക്കന്മാർ നമ്മളോട് പറയുന്നത് പരിശുദ്ധമായ കുംഭസാരത്തിൻ്റെ അനുഭവത്തോടുകൂടി ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്, പെസഹായിക്ക് യോഗ്യതയുള്ളതായി തീരുന്നത് എന്നാണ്. അലക്സാണ്ടർ മഹാരാജാവ് ഒരിക്കൽ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തി മുന്നേറുമ്പോൾ തൻ്റെ ഗുരുവായ ഡയജനസിനെ കാണുന്നുണ്ട്. ഉടൻ തന്നെ അലക്സാണ്ടർ പറയുന്നൊരു കാര്യമുണ്ട്, ഗുരു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം അങ്ങേപോലെ ഒരു ഗുരുവായി തീരണം എന്നുള്ളതാണ്. ഉടനെ ആ ഗുരു പറയുന്ന മറുപടി ഇങ്ങനെയാണ്, മകനെ ഈ ജന്മത്തിൽ ഇതായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അലക്സാണ്ടർ പറയുന്നുണ്ട്, എനിക്ക് കുറേ രാജ്യങ്ങൾ കൂടി വെട്ടിപ്പിടിക്കുവാനുണ്ട്. അവിടെ ആ ഗുരു പറയുന്ന മറുപടി എന്താണ്? നിന്റെ വഴി തെറ്റ് എന്ന് തോന്നിയാൽ അവിടെ നിന്ന് തിരികെ വരുവാൻ നീ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടറിന് തിരികെ വരുവാൻ സാധിച്ചില്ല എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും വീഴ്ചകളും കുറവുകളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തിരികെ വന്ന് യഥാർത്ഥമായ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമെന്നണമെന്നാണ് ഈ പെസഹ പെരുന്നാൾ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് എന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിലേക്ക് വിരിച്ചൊരുക്കുന്ന ഒരു മാളികയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ കുറവുകളോടുകൂടി നിന്നെ സ്വീകരിക്കുവാൻ ക്രിസ്തുവിന് മനസ്സുണ്ട് എന്നുകൂടി ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്നുള്ള ഒരു വലിയ ബോധ്യം, നിന്റെ കുറവുകൾ ഉണ്ട് പക്ഷേ കൂടെ നിൽക്കുവാൻ തമ്പുരാനുണ്ട് എന്നുള്ള ഒരു ബോധമാണ് പുതിയ നിയമം നമുക്ക് പകർന്നു നൽകുന്നത്. ചെറിയ കൈത്താങ്ങ് കൊടുത്താൽ തന്നെ രക്ഷപ്പെടുന്ന അനേകം ജീവിതം നമ്മുടെ പരിസരങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും. ഭാരതീയ യുവത്വത്തിന്, ഭാരതീയ ചിന്തകൾക്ക് അഗ്നിച്ചിറകുകൾ നൽകിയ വലിയ ചിന്തകനും ഒക്കെയായിരുന്നല്ലോ നമ്മളുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷികളുടെ ഇടയിൽ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട്, ഏറ്റവും മുകളിൽ പറക്കുന്നത് ആരാണോ അതാണ് ഏറ്റവും മഹാനായ പക്ഷി എന്ന്. കാക്കയും പരുന്തും അതുപോലെയുള്ള പക്ഷികളുമൊക്കെ പരാജയപ്പെടുന്നിടത്ത് കഴുകൻ അവൻ്റെ ചിറവുകൾ വിടർത്തി ഏറ്റവും മുകളിലേക്ക് പറന്ന് പറന്ന് കുതിച്ചുയരുന്നുണ്ട്. എന്നാൽ ഒരു ചെറിയ കുരുവി ആരുമറിയാതെ ആ കഴുകന്റെ ചിറകൾക്കിടയിൽ പമ്മിയിരിപ്പുണ്ട്. അവസാനം കഴുകൻ എവിടെയാണോ പറന്നു നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കുരുവി
പറന്നിറങ്ങുകയാണ്. വീണ്ടും തിരികെ വരുമ്പോൾ കുരുവി ആണ് വിജയി എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് വിധികർത്താക്കൾ ഒരു മനസ്സോടുകൂടി പറയുന്ന ഒരു ഒരു ഉത്തരം ഇതാണ്, കുരുവിയല്ല കഴുകൻ തന്നെയാണ് വിജയി. കാരണം എന്തെന്നാൽ കഴുകൻ ഏറ്റവും ഉയരെ പറന്നു എന്നതു മാത്രമല്ല, വേറൊരാളെ അതിനു മുകളിൽ പറക്കുവാൻ കൂടി അനുവദിച്ചു എന്നുള്ളതാണ് ആ വിജയിയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ ശ്രേഷ്ഠരായി തീരുമ്പോൾ അവരെ അതിന് താങ്ങാകുന്ന അവരെ അതിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോളേ നമ്മുടെ ജീവിതം അതുല്യമായി തീരൂ എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൈത്താങ്ങലാകുവാൻ സാധിക്കുന്നുണ്ടോ? നന്മയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ടോ? മദ്യപാനത്തിൽ നിന്ന്, കഞ്ചാവിന്റെ അഡിക്ഷനിൽ നിന്ന്, ആഡംബരത്തിൽ നിന്ന്, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന്, കുടുംബജീവിതത്തിലെ ചില അരിതായ്മകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ടോ? അതിനേക്കാൾ ഉപരിയായി നമുക്കൊക്കെ ഇതിൽ നിന്ന് വിജയികളാകുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യവും ഇവിടെ പറയുന്നുണ്ട്. വീണ്ടും തമ്പുരാൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന അനുഭവം ഈ പെസഹായുടെ പ്രത്യേകതയാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിന്റെ പാദങ്ങളെ കഴുകുവാൻ, സ്വയം താഴ്ത്തുവാനൊക്കെയുള്ള ഒരു മനസ്സ് ക്രിസ്തു കാണിക്കുകയാണ്. യഹൂദാ പാരമ്പര്യത്തിൽ ഭവനത്തിൽ വരുന്നവരുടെ കാലുകൾ കഴുകി സ്വീകരിക്കണമെന്നുള്ള ഒരു പാരമ്പര്യം കൂടിയുണ്ട്. കേരളത്തിലും നമുക്ക് കാണാമല്ലോ, പഴയ തറവാട് വീടുകളിലൊക്കെ കിണ്ടികളിൽ വെള്ളം വയ്ക്കാറുണ്ട്. ഭൂമുഖത്ത് കടന്നു വരുന്നവര് കാല് കഴുകി ഭവനത്തിലേക്ക് കയറണമെന്നുള്ളത് ഒരു ആഢ്യതയുടെയും കുലീനതയുടെയും ഒക്കെ ഒരു സൂചന കൂടിയാണല്ലോ. പാപിനിയും കണ്ണുനീരുകൊണ്ട് തമ്പുരാന്റെ പാദം കഴുകി മുടികൊണ്ട് അവന്റെ കാലുകളെ തോർത്തുന്നുണ്ട്. യേശു തമ്പുരാൻ അവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഇവൾ കൂടുതൽ സ്നേഹിച്ചല്ലോ. സ്നേഹത്തിൽ കൂടി മാത്രമേ ക്രിസ്തീയ ജീവിതം കൂടുതലായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തുന്നത് കൊണ്ടല്ല, മറിച്ച് നന്മ ചെയ്തുകൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം വിജയികളായി തീരുവാൻ സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ സ്നേഹവും നമ്മളോട് പറയുന്നത് അതാണ്. വീണ്ടും യേശു തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്റെ ശിഷ്യന്മാർക്ക് തന്റെ നെഞ്ചോട് ചേർത്തിരുത്തുന്ന ഒരു ക്രിസ്തുവിനെയും ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മറ്റ് പലതിനെയും ആലിംഗനം ചെയ്യുന്നതിനിടയ്ക്ക് ക്രിസ്തുവിനെ പുൽകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പനയും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 13:34 പെസഹായുടെ ഈ കാലയളവിൽ ക്രിസ്തു പറയുന്നത്. യേശുവിന്റെ സ്നേഹം, യേശുവിനെയുള്ള സ്നേഹം, സഹോദരനെയുള്ള സ്നേഹം, ഇതാണ് ഒരു ശിഷ്യന്റെ ജീവിതം എന്നുള്ളത് മറന്നു പോകരുത്. വീണ്ടും അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് നുറുക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മുറിയപ്പെടുന്നത് എന്നുള്ള ഒരു സന്ദേശവും ഇവിടെ നൽകുന്നുണ്ട്. ജീവിതത്തിൽ ക്രിസ്തു എടുക്കുമ്പോൾ ചില മുറിവുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ അത് അനുഗ്രഹത്തിന്റെ തിരുമുറിവാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. 5 അപ്പം എടുത്ത് വാഴ്ത്തുമ്പോഴും എമ്മോവോസിൽ വെച്ചും കടൽക്കരയിൽ വെച്ചും പെസഹായപ്പവും ഒക്കെ ക്രിസ്തു എടുക്കുന്നുണ്ട്. ഈ അപ്പമൊക്കെ എടുക്കുമ്പോൾ ക്രിസ്തു അത് വാഴ്ത്തുന്നതും അത് നുറുക്കി ശിഷ്യന്മാർക്കും ജനസമൂഹത്തിനും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ വിശപ്പ് മാത്രമല്ല ശമിപ്പിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സംതൃപ്തി നൽകുകയാണ്. അതുകൊണ്ട് 5 അപ്പം വാഴ്ത്തിയതിനു ശേഷം അവർ തൃപ്തരായി എന്ന് തന്നെയാണ് ആ വേദഭാഗത്ത് പറയുന്നത്. ജീവിതത്തിൽ പലതും നേടിയിട്ടും പലതിന്റെ പിന്നാലെ യാത്ര ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ തൃപ്തി മാത്രമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. സമാധാനവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തെ തൊടണം, ക്രിസ്തു നമ്മുടെ ജീവിതത്തെ വാഴ്ത്തണമെന്നുള്ളത് മറന്നു പോകരുത്. എല്ലാവർക്കും ഉള്ള ഒരു വലിയ അനുഗ്രഹം കൂടിയാണ് ക്രിസ്തു ഈ ഭാഗത്ത് തരുന്നത്. എല്ലാവർക്കുമുള്ള അപ്പം യേശു തമ്പുരാൻ ഒരെണ്ണം തന്നെയാണ് ഉപയോഗിച്ചു കൊടുക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ അപ്പം ഭക്ഷിക്കുന്നതിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലെങ്കിൽ ജാതീയ സമവാക്യങ്ങളൊന്നുമില്ല. മറിച്ച് ഒരുക്കപ്പെട്ടവരുടെ ജീവിതത്തിലെല്ലാം ഈ ഒരേ അപ്പം ഉണ്ട്. എൻ്റെ വിശപ്പിൻ്റെ രുചി പോലെ തന്നെ അവൻ്റെ രുചിയും പ്രാധാന്യം എന്ന് തന്നെയാണ്
ക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തമ്പുരാൻ തരുന്ന മുറിവുകൾ സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിലേക്ക് വർദ്ധിപ്പിക്കും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഏറിയോന്ന് കഴിഞ്ഞ് കൂടുതലായിട്ട് വർദ്ധിച്ചു കിട്ടുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ഇത് നിത്യജീവനിലേക്കുള്ള വലിയ ഒരു വഴിയാഹാരമാണ്. പാപത്തിന്റെ ഇരുളടഞ്ഞ വഴിയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു വലിയ വഴിവെളിച്ചമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പെസഹ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെയും വിശുദ്ധിയുടെയും സത്യസന്ധതയുടെയും ഒക്കെ അനുഭവത്തിൽ കൂടി കടന്നു പോകുവാനിടയാകട്ടെ. യേശുവിനെ യഥാർത്ഥമായ ഒരുക്കത്തോടുകൂടി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്നാണ് ഈ പെസഹായ്ക്ക് തമ്പുരാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.